രസകരം രസതന്ത്രം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇരട്ട തലയുള്ള രാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മൂലകമുണ്ട് ആവർത്തന പട്ടികയിൽ. ഇന്നത്തെ വർത്തമാനം അതിനെക്കുറിച്ചായാലോ? ഇരട്ട തലയുള്ള രാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മൂലകം ഏതാണെന്നാവും കൂട്ടുകാരുടെ സംശയം, അല്ലെ? ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകമായ ഹൈഡ്രജൻ തന്നെയാണത്. എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലി ലോഹങ്ങളുടെയും, അതായത് ക്ഷാരലോഹങ്ങളുടെയും, 17 ഗ്രൂപ്പ് മൂലകങ്ങളായ ഹാലജനുകളുടെയും സ്വഭാവ സവിശേഷതകൾ ഹൈഡ്രജൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകൾ ഹൈഡ്രജനിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഹൈഡ്രജനെ ഇരട്ട തലയുള്ള രാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തന പട്ടികയിൽ ഹൈഡ്രജന്റെ സ്ഥാനം ഇന്നും ഒരു ചർച്ചാ വിഷയമാണ്. ആവർത്തന വ്യവസ്ഥ ഹൈഡ്രജനിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ആവർത്തന പട്ടികയുടെ പിതാവായ ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയേവ് തന്നെ പിൽക്കാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. ഒന്നാം ഗ്രൂപ്പിൽ ഒന്നാമതായിട്ടാണ് ഹൈഡ്രജന്റെ സ്ഥാനം എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ പ്രതീകം എച്ച് എന്നാണ്, അറ്റോമിക നമ്പർ 1. ഇനി ഹൈഡ്രജന് പേര് കിട്ടിയത് എവിടെ നിന്നാണെന്നോ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജനേസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജന് ആ പേര് ലഭിച്ചത്. ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? 1766 ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ ആസിഡുകളും ലോഹങ്ങളും ഉപയോഗിച്ച് തൻ്റെ പരീക്ഷണശാലയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നതിനിടെയാണ് ആസിഡുകളും ലോഹങ്ങളും തമ്മിലുള്ള പ്രവർത്തന ഫലമായി ഒരു വാതകം പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഹൈഡ്രജൻ ആയിരുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ് ആണെങ്കിലും ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലവോസിയാണ്. ഇനി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഘനത്വം കുറഞ്ഞ വാതകം കൂടിയാണ് ഹൈഡ്രജൻ. പിന്നെ ഉയർന്ന ജ്വലന സ്വഭാവമാണ് ഹൈഡ്രജന്റെ മറ്റൊരു സവിശേഷത. അതായത് വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോൺ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ദ്രാവക ഹൈഡ്രജൻ പണ്ടു മുതൽ തന്നെ നാസയുടെയും മറ്റും ബഹിരാകാശ ഗവേഷണങ്ങളിൽ റോക്കറ്റ് ഇന്ധനമായി വളരെ പണ്ടു മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഭാവിയുടെ ഒരു ഹരിത ഊർജ പ്രതീക്ഷ കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് കൽക്കരി, പെട്രോൾ, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇവ ജ്വലിക്കുമ്പോൾ പുറത്തു വരുന്ന, വൻതോതിൽ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് ആക്കം കൂട്ടി ഭൂമിയെ ചുട്ടുവഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അപകടം വേറെ. അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരമായി ബദൽ ഊർജ സ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രലോകം. ആ അന്വേഷണത്തിൽ ഒരു വലിയൊരു ഹരിത പ്രതീക്ഷയായി നിലകൊള്ളുന്ന ഒന്നാണ് ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് വാഹനങ്ങളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലേക്ക് ഓടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത് വ്യാപകമാക്കുന്നതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉയർന്ന നിർമ്മാണ ചെലവ്, അതുപോലെ വളരെ ചെറിയ ആറ്റമാണല്ലോ ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ സംഭരിച്ചു വെക്കാനുള്ള നാനോ സുഷിരങ്ങളുള്ള ടാങ്കുകളൊക്കെ അതിനാവശ്യമാണ്. ഈ നാനോ സുഷിരമുള്ള ടാങ്കുകളൊക്കെ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതിക മികവ്, അതുപോലെ അതിനുവേണ്ടി വരുന്ന ഭീമമായ ചിലവ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനൊരു പരിമിതിയായി അല്ലെങ്കിൽ ഒരു തടസ്സമായി നിലനിൽക്കുന്നത്. ഇതൊക്കെ മറികടക്കാൻ കഴിഞ്ഞാൽ ശരിക്കും ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ, തികച്ചും ഹരിതമായ ഒരു ഊർജ സ്രോതസ്സായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഹൈഡ്രജൻ ജ്വലിക്കുമ്പോൾ പുറത്തു വരുന്നത് ജലവും താപവും മാത്രമാണ്. അല്ലാതെ ഹരിതഗൃഹ വാതകങ്ങളോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഹാനികരമായ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇതിൽ നിന്നും ഉത്സർജിക്കപ്പെടുന്നില്ല എന്ന ഗുണവുമുണ്ട്. അപ്പോൾ പിന്നെ ഹൈഡ്രജന് രണ്ട് ഐസോട്ടോപ്പുകളുണ്ട്, ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. നമുക്കറിയാം ജലത്തിലെ ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണെന്ന് നമുക്കറിയാം, അല്ലേ? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവുമാണ് ഒരു ജല തന്മാത്രയിലുള്ളത്. അതുപോലെ ഡ്യൂട്ടീരിയവും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഖനജലം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ ആവർത്തന പട്ടികയിലെ പല മൂലകങ്ങളുടെയും രസകരമായ കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ ഇനിയും എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.